എന്തൊക്കെയാണ് ശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസം സ്റ്റോറീസില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അനിയന്റെ ഷർട്ട്, നമ്മളിവിടെ ഉപയോഗിച്ച് പോയ ഷർട്ട്. അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് എനിക്ക് പറ്റിയ ടോപ്പ് ആക്കാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ പ്രിന്റ് നല്ല രസം കേട്ടോ, നല്ല സൺഫ്ലവർ പ്രിന്റ് ആണ്. ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇങ്ങനെ ഗോവയ്ക്കൊക്കെ ഇട്ടിട്ട് വരാൻ ഭയങ്കര പറ്റിയ വൈബല്ലേ. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ അത്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അടിച്ചു മാറ്റി. അങ്ങനെ നമ്മള് ഇത് ഒരു നല്ലൊരു ഗേളി ഗേളി ടോപ്പ് ആക്കി മാറ്റാൻ പോവാ കേട്ടോ. എന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹാഫ് സ്ലീവ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഫാബ്രിക് ഉണ്ടാവില്ല ഓരോ പാറ്റേൺസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കണത് കുറച്ചധികം ഐഡിയാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇലാസ്റ്റിക് ഇടുകയാണെങ്കിൽ ഓഫ് ഷൂളിലെ ടോപ്പ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ഒരു സ്ട്രിപ്പ് കൊടുത്താൽ മതി. പിന്നെ കൈയിൻ്റെ താഴെയും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ താഴെയും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഷർട്ട്? പക്ഷേ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, മെൻസ് ഷർട്ട് ഇത് മീഡിയം അല്ല, ഇത് ലാർജ് അല്ല കേട്ടോ. ഇത് മീഡിയം ആയിരിക്കണം. ലാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഇത് മീഡിയം സൈസിലുള്ള ഷർട്ടൊക്കെ മെൻസ് ഷർട്ട് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൈയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് കാണാനായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൈ ചെയ്ത് സ്റ്റൈൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കാം. ഇത് തന്നെ നല്ല രസമായിട്ട് കാണാനായിട്ട് ഒരു റെട്രോ വൈബുക്ക് ഇല്ലേ, പിന്നെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്താൽ മതി. അപ്പൊ തന്നെ നല്ല രസമാണ്. പക്ഷെ തൽക്കാലം നമുക്ക് ഇതിന് ക്യൂട്ടായിട്ട് ടോപ്പ് ആക്കി മാറ്റാം. അതേ, നമ്മൾ ഷർട്ട് എടുത്തു, അത് നന്നായിട്ടൊന്ന് നിലത്ത് വിരിച്ചിടാം കേട്ടോ. വിരിച്ചിട്ടിട്ട് വലിയ കാര്യമായിട്ടുള്ള മെഷർമെൻസ് ഒന്നും ഇതിന് വേണമെന്നില്ല. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം മുതൽക്ക് ആ അറ്റത്ത് ഷോൾഡറിൻ്റെ ഭാഗം വരെ നമുക്ക് ഇതേപോലെ ഒരു യു ഷേപ്പിൽ അങ്ങനെ വെട്ടി ആ കോളർ അങ്ങോട്ട് മാറ്റാം. ഇതേ കണ്ട ഈ ഇങ്ങനെ വരും. അപ്പം ഞാൻ വെച്ച് നോക്കിയതാണ്. നമുക്ക് ഇറക്കം എത്ര വേണം നോക്കുക കേട്ടോ. അപ്പോൾ വേണ്ട ഇറക്കത്തു നിന്ന് ഒരു 2 ഇഞ്ചൊക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കാം. അത് നമ്മൾ അവിടെ വെക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിരിക്കും. ഞാൻ വെക്കുന്ന ഇലാസ്റ്റിക് ഒരു 1 ഇഞ്ച് വീതിയുള്ളത്. അപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ, മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇലാസ്റ്റിക് പലതരത്തിലുണ്ട്. ഇതേപോലെ ബോബിലിന് ചുറ്റുന്ന ഇലാസ്റ്റിക് ഉണ്ടാകും, നമുക്ക് വേണ്ട. തിൻ ആയിട്ടുള്ള ഇലാസ്റ്റിക് ഉണ്ടാകും, നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെയും അതേപോലെ നെക്കിൻ്റെ അവിടെയും വെക്കാം. പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് 1 ഇഞ്ച് വീതിയിലുള്ളത്, അത് നമുക്ക് താഴെയായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് നമുക്ക് ദാ ഓഫ് ഷോൾഡർ പോലെ ഇതേപോലെ നമുക്കൊന്ന് വെച്ച് നോക്കുക എത്ര വേണം മെഷർമെൻറ്റ് വേണം എന്നുള്ളത്. കറക്റ്റ് എത്ര വേണോ അവിടെ വെച്ച് മുറിക്കുക. അതേപോലെ സ്ലീവ്സിൻ്റെ അവിടെയാണെങ്കിലും ഇതേപോലെ കൈയുടെ അവിടെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് എത്രയാണോ വേണ്ടത് അത്. നമ്മളിപ്പോൾ 2 എണ്ണം വേണമല്ലോ, 2 സ്ലീവ്സ് ഇല്ലേ. അപ്പോൾ അതേപോലെ ഒരേപോലെ ആക്കി വെച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അരഭാഗത്ത് അത് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതും ഇലാസ്റ്റിക് ആ അളവ് എത്രയാണ് വേണ്ടതെന്ന് നോക്കി മുറിച്ചെടുത്ത് മാറ്റി വെക്കുക. ടൈറ്റായിട്ടൊന്നും പിടിക്കേണ്ട. കറക്റ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ രീതിക്ക് പിടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് എല്ലാം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗത്ത്, അതായത് വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വളരെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക്, സ്ലീവ്സിൻ്റെ ഭാഗത്തും അതെ, വളരെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ് കേട്ടോ നമ്മൾ വെക്കണത്. ഇതൊക്കെ 1 മീറ്ററിന് 10 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാണ്. എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റഭാഗം ഒന്നൊരു ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക. നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ മെഷീനിലൊക്കെ ഇൻ്റർലോക്ക് ഉള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊരു മടക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നീറ്റായിട്ടിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി ഇൻ്റർലോക്ക് ഇല്ലെങ്കിൽ ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. വളരെ ചെറിയ രീതിയിൽ മാത്രം മടക്കുക. എന്നിട്ട് ആ ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് കടക്കാവുന്ന വലിപ്പത്തിൽ ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് നെക്കിൻ്റെ ഭാഗത്ത് ഇടുന്നത് വളരെ കുഞ്ഞ ഇലാസ്റ്റിക് അല്ലേ. അപ്പോൾ അത് കയറാനായിട്ട് അധികം വലിപ്പമൊന്നും വേണ്ട. 1/2 ഇഞ്ച് മടക്കി അടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഇലാസ്റ്റിക് ഇടാനുള്ള ചെറിയ ഗ്യാപ്പ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം. ഇപ്പോൾ നമ്മൾ തുടങ്ങുമല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അവസാനിപ്പിക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് കുറച്ച് ഗ്യാപ്പ് വിടുക കേട്ടോ. എന്നാലേ നമുക്ക് ഇലാസ്റ്റിക് സൂചി അറ്റത്തിട്ടിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ അടിപ്പാവടയുടെ വള്ളിയൊക്കെ ഇടില്ലേ, അതേപോലെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക്കിൽ നമ്മൾ സൂചി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി 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 കൊടുക്കുക. അപ്പോൾ മറ്ററ്റത്ത് കൂടെ പുറത്ത് വരും. സിമ്പിൾ ആണല്ലോ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്നുള്ളത്.
നേരത്തെ പറഞ്ഞില്ലേ അടിപ്പാവാടിയുടെ ഒക്കെ നമ്മൾ ചെയ്യില്ല, പെറ്റിക്കോട്ടിൻ്റെ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ അണ്ടർസ്കേർട്ടിൻ്റെ ചെയ്യണ പോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആക്കി 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 അപ്പുറത്തെ ഭാഗത്ത് കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വച്ചു നോക്കാം ഇത് കറക്റ്റാണോ. ഇൻ കേസ് കൂടുതലുണ്ടെങ്കിൽ, ഇലാസ്റ്റിക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് വെട്ടിക്കളയാവുന്നതാണ് കേട്ടോ. അതെല്ലാം കറക്റ്റാണ്, നമുക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്താ വേണ്ടേ, ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗവും കൂടി ഇതേപോലെ ഒരുമിച്ച് അടിക്കുക. ഓക്കെ, കൂട്ടിയടിക്കുക ഇതേപോലെ. എന്നിട്ട് ഇടയിലൊരു ഗ്യാപ്പ് ഇല്ലേ നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി വെച്ചിരുന്നത്, അത് കറക്റ്റാക്കി ഇതേപോലെ വെച്ച് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പണി കഴിഞ്ഞു, സിമ്പിളല്ലേ. ഓക്കെ, ഇനി എന്താ വേണ്ടത്, നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ വേണം താഴത്തും വെക്കണം. നമുക്ക് താഴത്ത് വെക്കാം കേട്ടോ ഇനി. അപ്പോൾ അതിനായിട്ടേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ താഴത്തെ ഭാഗത്ത് ഫസ്റ്റ് നമുക്കൊരു ഇൻ്റർലോക്ക് കൊടുക്കാം കേട്ടോ. ഇൻ്റർലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ, ഫുള്ളായിട്ട് തിരിച്ച് മടക്കണം. ഇത്തവണ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളൊരു ഗ്യാപ്പ് 1 ഇഞ്ചോളം വേണം കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട്. എഗെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറ്റേ അറ്റത്ത് എത്തുമ്പോൾ ഫുള്ളായിട്ട് അടിച്ച് വിടരുത്, നമുക്കൊരു ഗ്യാപ്പ് വേണം. എന്തിനാ, ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി ഇട്ടിട്ട് ഈ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. കുറച്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ താഴത്തെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇതിനും അധികം പൈസയൊന്നുമില്ല, 1 മീറ്ററൊക്കെ 10 രൂപയ്ക്കൊക്കെ കിട്ടണതാണ്. നമുക്കൊരു റോളായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇനിയും ലാഭത്തിന് കിട്ടും. കുറച്ച് ഇലാസ്റ്റിക്കൊക്കെ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 2 വർഷം 3 വർഷം മുമ്പത്തെ മേടിച്ച് വെച്ച ഇലാസ്റ്റിക്കിൻ്റെ റോള് എന്നാണ് ഇപ്പോഴും ഞാൻ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മളത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്, എന്നിട്ട് രണ്ടും ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക, എന്നിട്ട് ഗ്യാപ്പിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ പണിയും കഴിഞ്ഞു. അടുത്തത് സ്ലീവ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇടുക എന്നുള്ളതാണ് കേട്ടോ. അത് ഇനിയും സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി മടക്കുണ്ട് ഇല്ലേ. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഉള്ളിൽ കൂടി ഇട്ട് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. നമുക്കിനി സ്ലീവ്സിൻ്റെ അവിടെ അല്ല, അതെ, സ്ലീവ്സിൻ്റെ അവിടെ പ്രത്യേകം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഓൾറെഡി മടക്കി അടിച്ചതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് പിടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നൂല്. എന്നിട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റൊക്കെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് എന്താ വേണ്ടേ, രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇലാസ്റ്റിക്കും അതേപോലെ സ്ലീവ്സിൻ്റെ ഭാഗം ഒരുമിച്ച് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ചെയ്യുക, ഇലാസ്റ്റിക് ഇടുക, എന്നിട്ട് രണ്ട് സ്ലീവ്സിനെ ഒരുമിച്ച് വെച്ചിട്ട് ചീത്ത ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ ബ്ലൗസൊക്കെ തുന്നുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ അടിക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ പോയിൻറ്റിലൊന്ന് ഇട്ട് നോക്കാം. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓഫ് ഷോൾഡർ പോലെ വേണമെന്നുണ്ടായിരുന്നു, ഒരു കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് വയ്ക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നി വേണ്ട, ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക, ഇതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവാൻ തോന്നി. അപ്പോൾ ബാക്കിയുള്ള കഷ്ണം ഉണ്ടല്ലോ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ബാക്കിയുണ്ട്, അതിനി വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. അതും കൂടി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണ്, ഇത് വെച്ചിട്ടൊരു ബോ ഉണ്ടാക്കാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 12 സെൻറ്റിമീറ്റർ എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എത്ര വലിയ ബോ വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 5 ഇഞ്ചോ 4 ഇഞ്ചോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ 4 ഭാഗം ഒരേ മെഷർമെൻറ്റിൽ എടുത്തിട്ട് 4 ഭാഗത്തും കൂടെ നമ്മൾ സ്റ്റിച്ച് ഇടുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് വിടുക ഇതേപോലെ. എന്തിനാണ്, നമുക്ക് ഇതേപോലെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ അറ്റത്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പക്ഷേ ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, ബോ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. നന്നായിട്ട് ടേബിളിലൊന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പീസ് ഓഫ് തുണി എടുത്തിട്ട് ഇതേപോലെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് എടുക്കുക. നല്ല വശം പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ബോർഡ് ചുറ്റുമായിട്ട് വെക്കണത് കേട്ടോ. അപ്പോൾ ഇനി ബോർഡ് ആ ഒരു ഒരു ഫോം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ കണ്ടു, ഇതേപോലെ ഇങ്ങനെ ചെറിയ 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 പ്ലീറ്റ്സ് പോലെ എടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ പോയിന്റിൽ നമ്മൾ കൈകൊണ്ട് കൈത്തുണ്ണിൽ കൊടുക്കണതാണ് കുറേ കൂടി നന്നാവുക, മെഷീനിൽ വെച്ച് ചെയ്യണേക്കാട്ടും. കാരണം ഇതിന് നല്ല കട്ടിയാണ്. എന്നിട്ട് മടിച്ചയായ ഞാൻ അങ്ങനെ സ്റ്റിച്ച് കൊടുത്തു. പക്ഷേ ഇത്തവണ നമ്മൾ രക്ഷപ്പെട്ടു, സൂചി പൊട്ടിയില്ല. പക്ഷേ പെട്ടെന്ന് സൂചി പൊട്ടു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് അതിന് ചുറ്റും ഈ തുണി വെച്ചിട്ട് നമ്മൾ എഗെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു ബാൻഡ് എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതൊക്കെ കൈത്തുണ്ണിൽ കൊടുക്കുന്നതാണ് കുറേ കൂടി പെർഫെക്ഷൻ നന്നായിട്ടുണ്ടാവുക. എന്നിട്ട് നമുക്കൊരു വാല് പോലെ ഒരു പീസും കൂടി എടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന്
സൈഡാക്കി വെക്കുക. അത് ഓൾറെഡി ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ, കാരണം എന്താ വെച്ചാൽ ഷർട്ടിൻ്റെ സൈഡ് ഭാഗമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ഒരു ഭംഗിയാണെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതേപോലെ ഒരു കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷർട്ട് ഫുള്ളായിട്ട് ഉപയോഗിച്ചു, ഒരു പീസ് പോലും വേസ്റ്റ് വന്നില്ല, തുണി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഈ പീസിൻ്റെ സൈഡിൽ കൂടെ അടിച്ച് ഫുള്ളായിട്ട് സൈഡിൽ അടിച്ചു കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഏറ്റവും അറ്റത്തെ ഭാഗത്ത് ഒരു ഹോളായിട്ട് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല വശം വരണതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹോളുണ്ട്, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പതുക്കെ 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 ഞാൻ വേറെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. അത്യാവശ്യം വലിയ ഹോളാണ്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്യാം. എന്നിട്ട് രണ്ട് വള്ളികളും എന്താ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇത്തവണ പണിവാളി ഇത് സൂചി പൊട്ടിയിട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കൈത്തുന്നൽ തന്നെ കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ബോയും റെഡി ആയിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കും ബോ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഓഫ് ഷോൾഡർ എന്നാണ് പറഞ്ഞത്, ഇങ്ങനെ ഇടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതത്ര സുഖം തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇനി എക്സ്ട്രാ വർക്കുവാണല്ലോ. ഇതാകുമ്പോൾ ജസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുക, ഇലാസ്റ്റിക് വയ്ക്കുക, സ്ലീവ്സിൻ്റെ അവിടെ ഇലാസ്റ്റിക് വയ്ക്കുക, താഴെ ഇലാസ്റ്റിക് വയ്ക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ്സ് കൂടി വേണം കേട്ടോ. നന്നായിട്ട് തുന്നാൻ അറിയുന്നവരാണെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ ഒപ്പം ഇടാം, സ്കേർട്ടിൻ്റെ ഒപ്പം ഇടാം. പിന്നെ നമ്മളിതാ ഈ ഒരു ബോ ബാക്കി തുണി വെച്ചിട്ടൊരു ബോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൺ കെട്ടിയ കാരണം ബാക്കി ഈ വാല് പോലെ നിൽക്കുന്നുണ്ടല്ലോ, അതിനെ ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അതല്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടാവുന്നതാണ്. ഇങ്ങനെ ഓഡ് ലുക്കാണ്, പക്ഷെ അഴിച്ചിടാണ് മുടിച്ചാൽ പിന്നിലേക്ക് നമുക്ക് ഇതിങ്ങനെ വാല് പോലെ കിടക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അച്ഛൻ്റെയോ അനിയൻ്റെയോ ബോയ് ഫ്രണ്ടിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരാണെങ്കിലും കുഴപ്പമില്ല, ഷർട്ട് എടുക്കുക, ഇതേപോലെ വെട്ടി എടുക്കുക. അവർക്ക് വേണ്ടാത്തതാണ്. ഇതേപോലെ നല്ല പ്രിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റും, കാഷ്വലി നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ് ഇടാനായിട്ട്, ഭയങ്കര കംഫർട്ടബിളാണ്. ഇടാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. ഇത് വേണ്ട ലാസ്റ്റിക് അല്ലേ. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇതൊക്കെ ടൈറ്റ് ആക്കാം നമുക്ക്. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇറക്കം കുറച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈവൻ സ്ലീവ്സ് ആണെങ്കിലും കുറച്ചും കൂടി ഇറക്കം കുറച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുൾ സ്ലീവ്സ് ആണെങ്കിൽ നമുക്ക് സ്ലീവ്സ് ഈ അറ്റം വരെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല എന്തായാലും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ലവ് യു സോ സോ മച്ച്. ബൈ.